ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കൂടെ തന്നെ ആ ഒരു അതേ കപ്പിൽ അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു അരക്കപ്പോളം ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് പാനിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ചൂടാറിയ ശർക്കരപ്പാനിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടാറിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഒരല്പം കട്ടിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഇതുപോലെ തന്നെ നമ്മളൊന്ന് അടച്ച് വെക്കുകയാണ്. ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവ ഒന്നും കൂടെ ഒന്ന് കുതിർന്നിട്ട് ഇപ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. 3 ടേബിൾ സ്പൂണ് മാത്രം മതി. അത്രയും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും. ഞാനിതുപോലെ നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമില്ല, ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ റവയൊക്കെ നമ്മൾ അരച്ചെടുത്ത ആ ഒരു ടൈമിൽ കുറച്ച് തേങ്ങ ചിരകിയെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി. അങ്ങനെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള് സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ള് ഉപ്പ്, ആ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. സോഡാ പൊടിക്ക് പകരം നിങ്ങൾക്ക് പൗഡർ ഉണ്ടെങ്കിൽ, ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത്. അധികം ലൂസ് ആവാത്തൊരു മാവാണ്. എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കുക. എണ്ണ നന്നായി ചൂടായ ശേഷം ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം അതൊന്ന് പൊങ്ങി വരും. ഒന്ന് മുകളിലേക്ക് വരുന്ന ടൈമിൽ ആ ഒരു വേറൊരു തവി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ഒരു ചൂട് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തന്നെ ഒന്ന് വേവിച്ച് പൊരിച്ചെടുക്കുക. ഇപ്പോൾ ദാ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രേ ആയാൽ മതി. ഇനി നമുക്കത് ആ എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുക. മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്. അത് ആ ഒരു മാവ് അതിലേക്ക് കോരി ഒഴിക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക. കോരി ഒഴിച്ച ഉടനെ തന്നെ നമ്മളതൊരു മീഡിയത്തിലാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഒഴിച്ച് ഒന്ന് മുകളിലേക്ക് വരുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതങ്ങ് പൊങ്ങി വന്നോളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആ എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും.
ഈയൊരു പലഹാരത്തിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.